ഇന്ന് ഞാൻ നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള ബോണ്ടകൾ കഴിച്ചിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോണ്ടയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെൻ്റെ 100-ാമത്തെ വീഡിയോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിട്ടൊരു സ്പെഷ്യൽ റെസിപ്പി തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കക്കയിറച്ചി കൊണ്ടുള്ള ഒരു ബോണ്ടയാണ്, കക്കയിറച്ചി ഫില്ലിംഗ് ആയി വെച്ചിട്ടുള്ള ഒരു ബോണ്ടയാണ്. അപ്പം എങ്ങനെയാണ് ഇതുണ്ടാക്കി എടുത്തിരിക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കക്കയിറച്ചിയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒട്ടുമില്ലാതെയാണ് ഞാനിതിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് ഒന്ന് തിരുമ്മി വയ്ക്കണം. ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെക്കണം. ഈ മസാലപ്പൊടി തിരുമാനായിട്ട് ഞാൻ ഈ കക്കയിറച്ചി ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ കക്കയിറച്ചി ഉണ്ടാക്കുമ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ മസാലപ്പൊടി ഇട്ട് ഒന്ന് തിരുമ്മി ഒരു 15-20 മിനിറ്റ് മാറ്റി വയ്ക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ കറികളൊക്കെ വയ്ക്കാറുള്ളത്. ഇപ്പം നമ്മുടെ കക്കയിറച്ചി നന്നായിട്ടൊന്ന് മസാല തിരുമ്മി എടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേനും ഈ കക്കയിറച്ചി മസാലയും നന്നായിട്ടൊന്ന് മിക്സായി പിടിച്ചു വരട്ടെ. ഈ കക്കയിറച്ചിയിൽ മസാല പിടിച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് ബോണ്ട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ മൈദയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് മൈദമാവ് ഉപയോഗിച്ചും ഇത് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പം ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന തൈരിൽ ഇത് എത്രത്തോളം കുഴഞ്ഞു വരുമോ അത്രത്തോളം നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെയും ടൈറ്റായി ഇരിക്കുന്നതെങ്കിൽ അത് ലൂസാക്കാനായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കാതെ ആ തൈര് ഉപയോഗിച്ച് കുഴച്ചെടുത്തപ്പം ഇത്രത്തോളമായി കിട്ടിയിട്ടുണ്ട്. ഇനി 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിത് പുളിക്കാനായിട്ട് ഒന്നും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ആകെ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, 2 ഗ്ലാസ് മൈദ, പിന്നെ 1/4 ഗ്ലാസ് വെള്ളം, ഇത്രയും മാത്രമാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫില്ലിങ്സിനുള്ളത് റെഡിയാക്കാം. നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാനായിട്ട് ഇവിടെ ഞാനൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മസാല തിരുമ്മി വെച്ചിരുന്ന കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ലോ ഫ്ലെയിമിലിട്ട് 6-7 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് എല്ലാ ഭാഗവും ഒരേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ കക്കയിറച്ചി ഫ്രൈ ആയി വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി മാറി വരും.
ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത കക്കയിറച്ചി നമുക്ക് ആവശ്യത്തിന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കക്കയിറച്ചി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്തെടുത്ത കക്കയിറച്ചി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിലാണ് നമ്മളിനി അതിന് വേണ്ട ഗ്രേവി റെഡിയാക്കാൻ പോകുന്നത്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഒരു ഇത്തിരി ഓയിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങയാണ്. ഞാൻ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മളിത് കഴിക്കുമ്പം ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതും ഇതിലോട്ട് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത്. അപ്പം ഈ തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങാക്കൊത്തിൻ്റെയും കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവോള വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒത്തിരി വാടി വരണമെന്നില്ല, ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം നമ്മുടെ സവോള നമുക്ക് ആവശ്യത്തിന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കക്കയിറച്ചി ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രേവി റെഡിയാക്കുമ്പം അളവ് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ എല്ലാം 1/2 ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മസാലപ്പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പില, അത് നടുവേ ഒന്ന് കട്ട് ചെയ്ത് എടുത്തതാണ്, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് ഇതിലോട്ടൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിലോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇപ്പം തക്കാളി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തത് പോലും അറിയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കക്കയിറച്ചി കൂടി ചേർത്ത് കൊടുക്കാം.
ഈ കക്കയിറച്ചി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചെടുത്തതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലോട്ട് ഈ കുരുമുളക് പൊടിയും ഈ ഉണക്കമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ, ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു കിടിലൻ ടേസ്റ്റ് റെസിപ്പിയാണ് ഇത് കേട്ടോ. ഒരു തവണ നിങ്ങൾ ഈ റെസിപ്പി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ എപ്പോൾ കക്കയിറച്ചി കിട്ടിയാലും നിങ്ങൾ ഇതുപോലെ തന്നെയായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഈ മസാലയൊക്കെ ഒന്നുകൂടി ഒന്ന് മൂത്ത് ഇത് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരും. അപ്പം നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ് ഇത് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഇത് ഫില്ലിങ്സിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കക്കയിറച്ചി മസാല ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബോണ്ട എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്ന മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. എന്നാലും നമുക്കിത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഈ മാവ് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് വെക്കാം. ബോൾസാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഞാനിവിടെ എല്ലാം ബോൾസാക്കി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ബോൾസിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി അതിൽ നിന്ന് ഒരു ബോൾ എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതല്ല, ചപ്പാത്തി പലകയൊക്കെ ഉപയോഗിച്ച് പരത്തി എടുക്കുന്നവർക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാം. പക്ഷേ കയ്യിൽ വെച്ച് പരത്തുന്നതാണ് എളുപ്പം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ പരത്തി എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് 1 സ്പൂൺ കക്കയിറച്ചി ഫില്ലിങ്സ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ബോണ്ട കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ കക്കയിറച്ചി ബോണ്ടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തിളച്ച എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഓയിൽ ഇവിടെ ചൂടായി റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഓരോ ബോണ്ടയും ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരേ സമയം 3 എണ്ണം ഇട്ട് കൊടുത്താണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ 3 എണ്ണം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് 3 കൂടി ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത കക്കയിറച്ചി ബോണ്ടയുടെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലതുപോലെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മറുഭാഗം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം
നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത കക്കയിറച്ചി ബോണ്ടയുടെ എല്ലാ ഭാഗവും ഒരേപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോണ്ട വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ബാക്കി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോണ്ടകൾ കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ബോണ്ട നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വെന്ത് വന്നിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള മൂന്നെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ ബോണ്ടകളും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചി ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഇപ്പം നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്താൽ പിന്നെ എപ്പോൾ കക്കയിറച്ചി കിട്ടിയാലും വീണ്ടും വീണ്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ ബോറടിക്കേണ്ട. ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ട് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം കക്കയിറച്ചി ബോണ്ടയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ലൊരു റെസിപ്പിയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.